ഹലോ എല്ലാവർക്കും ബീസ് കാസ്റ്റിൽ വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റഡ് ടാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 42 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ഉയരവുമാണ് ഇതിന് വരുന്നത്. പിന്നെ ഈ ഗ്ലാസിൻ്റെ തിക്നെസ് 12 ഇഞ്ച് ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്ത ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൺസണ്ണിൻ്റെ ADS 1050C ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ സൺസണ്ണിൻ്റെ HW 302 എന്ന കെനിസ്റ്റർ ഫിൽട്ടറാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രഷറൈസ്ഡ് CO2 സിസ്റ്റവും CO2 ചെക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സബ്സ്ട്രേറ്റായി ഉപയോഗിച്ചിരിക്കുന്നത് ADA ആമസോണിയ version 2 എന്ന സോയിലാണ്. ഫോർഗ്രൗണ്ടിൽ കാർപ്പറ്റ് പ്ലാന്റിന് വേണ്ടിയിട്ട് പൗഡർ സോയിലും കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കളർ സോയിലും ഇതിനുപയോഗിച്ചിട്ടുണ്ട്. തന്നെ ഇതിൽ ഡ്രിഫ്റ്റ് വുഡും ലാവ റോക്സും കടയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്ത പ്ലാന്റ്സ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് എട്രനേന്ത സെസ്റ്റുഫോളിയ. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പേരാണ് ഓഗസ്റ്റുമോൺ സ്റ്റെല്ലാറ്റസ് ഡാഡ്സൺ. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പേര് ഒട്ടാല റൊട്ടുൻഡുഫോളിയ പിങ്ക് എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഒട്ടാല റൊട്ടുൻഡുഫോളിയ ഹൈറെഡ് എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയും പേര് ലുഡ്വിഗിയ ഇംഗ്ലിനേറ്റ ക്യൂബാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഒട്ടാല മക്കരന്ത പിങ്കും ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒട്ടാല റൊട്ടുൻഡുഫോളിയ പിങ്കാണ്. പിന്നെ ഈ കോർണറിൽ അമാനിയ ഗ്രാസില്ലാസ് എന്ന പ്ലാന്റാണ്. ഇപ്പോൾ നമുക്ക് മിഡ് ഗ്രൗണ്ട് പ്ലാന്റ് ഒന്ന് പരിചയപ്പെടാം. ഈ കോർണറിൽ വരുന്ന പ്ലാന്റ് ആണ് ലിംനോഫില്ല അരോമാറ്റിക്ക മിനി എന്ന പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പേര് അൾട്രനേന്ത റിനീക്ക് മിനി എന്ന പ്ലാന്റാണ്. പിന്നെ ഈ മധ്യത്തിലുള്ള ഈ പ്ലാന്റിൻ്റെ പേരാണ് ഹൈഡ്രോകോട്ടിൽ തുഫാദിയ ഹോണ്ട. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേര് സ്റ്റോറേജ് ആൻഡ് റിപ്പൻസ്. പിന്നെ ഇതാ ഈ പ്ലാന്റിൻ്റെ പേര് ക്രിപ്റ്റോകോറിൻ വെൻഡിറ്റി. പിന്നെ ഈ ഒരു കോർണറിൽ നിൽക്കുന്ന ഈ റെഡ് പ്ലാന്റിൻ്റെ പേരാണ് ലുഡ്വിഗിയ SP മിനി സൂപ്പർ റെഡ് എന്ന പ്ലാന്റാണ്. പിന്നെ ഈ ഏറ്റവും അടിയിൽ നിൽക്കുന്ന പ്ലാന്റിൻ്റെ പേരാണ് ന്യൂൻഫിയ SP ലിയോപേഡ്. പിന്നെ ഈ സ്റ്റോണിലുള്ള പ്ലാന്റാണ് ജാവ മോസ്. അതേമാതിരി ഇവിടെ ഫ്രണ്ടിലേക്ക് വരുന്നത് അനൂബിയസ് നാനോ. പിന്നെ ഇവിടെ വരുന്നത് റിക്കിയാമോസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വുഡിലും വരുന്നുണ്ട് ജാവ മോസ്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ വുഡിൽ ഇവിടേക്ക് ജാവ ഫൺ നേരോ വരുന്നുണ്ട്. പിന്നെ അടിയിലായിട്ട് അനൂബിയസ് നാനോ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കാർപ്പറ്റ് പ്ലാന്റായി വരുന്നത് മോണ്ടേ കാർലോ എന്ന പ്ലാന്റാണ്. എല്ലാ പ്ലാന്റിനും നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഷസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെമീനോസ് ടെട്ര, കാർഡിനൽ ടെട്ര, എംബറൽ ടെട്ര, ചെറി ബാർബ്, ഗോൾഡൻ അലിഗേറ്റർ, ഒക്ടോസിംഗ്ലസ്, പിന്നെ ഷ്രിമ്പ് ഐറ്റംസ് യെല്ലോ ഷ്രിമ്പ്, ഇലക്ട്രിക് ബ്ലൂ ഷ്രിമ്പ്, ബ്ലാക്ക് ഷ്രിമ്പ്, റെഡ് ചെറി ഷ്രിമ്പ്, ബ്ലഡി മേരി ഷ്രിമ്പ് എന്നിങ്ങനെ കുറച്ച് ഷ്രിമ്പ് ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്കിലെ പ്ലാന്റ്സിനൊക്കെ നല്ല ഗ്രോത്ത് വരുന്നുണ്ട്.
ഞാനീ ടാങ്കിന് ലൈറ്റ് കൊടുക്കുന്നത് 6 മണിക്കൂറാണ് വീക്കിലി 50% വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട് അത് ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ ട്രോപ്പിക്കയുടെ പ്രീമിയം ന്യൂട്രീഷനും സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷനും 100 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വീതമാണ് കൊടുക്കുന്നത് ഇത് അഞ്ച് മില്ലി വീതമാണ് കൊടുക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ടാങ്കിൻ്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ